സ്പെയിനിലെ ഭരണകൂടം കത്തോലിക്കർക്കെതിരെ നടത്തുന്ന ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു. രാജ്യം ആത്മീയമായും സാമ്പത്തികമായും അഭിവൃദ്ധി പ്രാപിക്കാൻ മാഡ്രിഡിലെ ഒരു ദേവാലയത്തിൻ്റെ പുറത്തായി ജപമാല ചൊല്ലിയവരെ ഭരണകൂടം അറസ്റ്റ് ചെയ്തിരുന്നു. ദേവാലയത്തിനു പുറത്ത് നടത്തിയ പ്രാർത്ഥന തടസ്സപ്പെടുത്താൻ പോലീസിനുപയോഗിച്ച് ഭരണകൂടം അധികാര ദുർവിനിയോഗം നടത്തിയെന്നാരോപിച്ച് സർക്കാരിനെതിരെ അറസ്റ്റിലായ കത്തോലിക്കർക്ക് വേണ്ടി വാദിച്ച പ്രമുഖ അഭിഭാഷകയായ പൊളോണിയ കാസ്റ്റൽനോസ് പരാതി നൽകിയിരുന്നു. ഈ സർക്കാർ ക്രൈസ്തവർക്കെതിരെ നടത്തുന്ന പീഡനങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും സമാധാനപരമായി പ്രാർത്ഥിക്കുന്ന സാധാരണക്കാരായ കത്തോലിക്കരെ യാതൊരു കാരണവുമില്ലാതെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുന്നത് അതിൻ്റെ തെളിവാണെന്നും പൊളോണിയ പറഞ്ഞു. തങ്ങൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ പെൺമക്കളാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അമലോത്ഭവ മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വനിതകൾ ഒത്തുകൂടി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ആഗോളതലത്തിൽ ജപമാല ചൊല്ലിക്കൊണ്ട് വനിതകൾ തങ്ങളുടെ മരിയൻ ഭക്തി പരസ്യമായി പ്രഖ്യാപിക്കുന്നത് ഇത് മൂന്നാം തവണയാണ്. 2022 ഡിസംബർ 8 ലോക വനിതകളുടെ ആദ്യത്തെ ജപമാല സംഘടിപ്പിച്ചത്. 2023 May 13 മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ കൊണ്ട് പ്രസിദ്ധമായ ഫാത്തിമയിൽ വെച്ചാണ് രണ്ടാമത്തെ ലോക വനിതകളുടെ ജപമാല സംഘടിപ്പിച്ചത്. പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാനും യേശുവിൻ്റെ സുവിശേഷം ഉറക്കെ പ്രഖ്യാപിക്കുവാനും സ്ത്രീ, അമ്മ, ഭാര്യ, മകൾ എന്ന നിലകളിൽ പരിശുദ്ധ കന്യകാമറിയം മാതൃകയാകുവാൻ വേണ്ടി ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വനിതകൾ ഇന്ന് പ്രത്യേക പ്രാർത്ഥന നടത്തുകയാണ്. ജീവനെയും കുടുംബത്തെയും ദേവാലയങ്ങളെയും സംരക്ഷിക്കുക, ജപമാല ഭക്തിയുടെ പ്രചാരണത്തിന് നേതൃത്വം വഹിക്കുവാൻ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കുക എന്നിവയായിരുന്നു വനിതകളുടെ ജപമാലയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. റഷ്യയുമായി യുദ്ധം തുടങ്ങിയതിനു ശേഷം വരുന്ന രണ്ടാമത്തെ ക്രിസ്തുമസിനെ വരവേൽക്കാൻ യുക്രൈനിലെ ക്രൈസ്തവ വിശ്വാസികൾ രാജ്യതലസ്ഥാനമായ കീവിൽ തിരികൾ തെളിയിച്ചു. വിശുദ്ധ നിക്കോളസിന്റെ തിരുനാൾ ദിവസമായ ഡിസംബർ 6 തിരികൾ തെളിയിക്കുന്ന വാർഷിക ചടങ്ങ് നടന്നത്. മുൻ വർഷങ്ങളിൽ ജൂലിയൻ കലണ്ടർ പ്രകാരമാണ് യുക്രൈനിൽ ക്രിസ്തുമസ് ആഘോഷിച്ചിരുന്നത്. ഇതുപ്രകാരം വിശുദ്ധ നിക്കോളസിന്റെ തിരുനാൾ ദിവസം ഡിസംബർ 19 ജനുവരി 7 ക്രിസ്തുമസ് ആഘോഷിക്കുന്ന റഷ്യൻ ഓർത്തഡോക്സ് സഭയുടെ രീതിയിൽ നിന്ന് മാറി ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിക്കാനുള്ള തീരുമാനത്തിൽ ജൂലൈ മാസം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഒപ്പുവെക്കുകയായിരുന്നു. ഇറ്റലിയിലെ ഏറ്റവും സുന്ദരനായ വ്യക്തി എന്ന നിലയിൽ അറിയപ്പെടുന്ന എഡോർഡോ സാന്റണി എന്ന 21-കാരൻ മോഡലിംഗ് രംഗത്തെ താരപദവി വിട്ട് തിരുപ്പട്ട സ്വീകരണത്തിനായി സെമിനാരിയിൽ ചേർന്നു. ഡാൻസർ, നീന്തൽക്കാരൻ, നടൻ എന്നീ സ്വപ്നങ്ങൾ ഉപേക്ഷിച്ചാണ് സാന്റണി തൻ്റെ ദൈവവിളി നിയോഗം തിരഞ്ഞെടുത്തിരിക്കുന്നത്. തൻ്റെ 17 വയസ്സിൽ ദേശീയ തലത്തിലുള്ള മത്സരം ജയിച്ച ശേഷമാണ് രാജ്യത്തെ ഏറ്റവും സുന്ദരനായ വ്യക്തി എന്ന പദവി സാന്റണിക്ക് ലഭിക്കുന്നത്. ഈ വിജയം സാന്റണിക്ക് ഫാഷൻ ലോകത്തേക്കുള്ള പുതിയ വാതിലുകൾ തുറന്നു നൽകി. ഇക്കഴിഞ്ഞ മാസം സമൂഹമാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോയിലൂടെയാണ് വൈദികനാകുവാനുള്ള തൻ്റെ തീരുമാനം സാന്റണി പങ്കുവച്ചത്. ദൈവം അനുവദിച്ചാൽ ഞാനൊരു പുരോഹിതനാകും എന്നായിരുന്നു യുവാവ് വീഡിയോയിൽ പറഞ്ഞത്. ലോകമെമ്പാടുമുള്ള കുട്ടികളെ കാണാനും അവരുമായി സംവദിക്കാനും ഒരു ദിവസം പ്രഖ്യാപിച്ച ഫ്രാൻസിസ് പാപ്പ. എല്ലാ വർഷവും സംഘടിപ്പിക്കുന്ന ലോക യുവദിനത്തിന് സമാനമായാകും ലോക ശിശുദിനവും സംഘടിപ്പിക്കുക. ആദ്യ ലോക ശിശുദിനം 2024 May 25-26 നടക്കും. കഴിഞ്ഞ മാസം മാർപ്പാപ്പ കുട്ടികൾക്കൊപ്പം ഒരു ദിവസം പങ്കിട്ടിരുന്നു. കുട്ടികളിൽ നിന്ന് പഠിക്കാം എന്ന പേരിൽ നടത്തിയ ഈ പരിപാടിയിൽ ലോകമെമ്പാട് നിന്നുള്ള 7500 കുട്ടികളാണ് പങ്കെടുത്തത്. സത്യസഭയെ അനുദിനം അറിയുവാൻ, സഭയെ സ്നേഹിക്കാൻ സൺഡേ ശാലോം യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.